ചക്രക്കസേരയിൽ ഉരുളുന്ന ജീവിതങ്ങളുടെ സംസ്ഥാന സംഘടനയാണ് ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ. കഴിഞ്ഞ ദിവസം ഇവരുടെ സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. അപകടങ്ങളും രോഗങ്ങളും ജന്മനാ ശരീരത്തിനുണ്ടായ സ്വാധീനക്കുറവുമാണ് ജീവിതം ചക്രക്കസേരയിലെത്താൻ കാരണം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവർ ഒത്തുചേർന്നപ്പോൾ പലർക്കും പുതുജീവനായി. ഒരു മുറിക്കുള്ളിൽ ചക്രക്കസേരയിലായവർ പൊതുവേദിയിൽ സംവദിച്ചപ്പോൾ ജീവിതം പ്രത്യാശയിലേക്കുള്ള തിരുവെട്ടമായി മാറി. കേരളത്തിൽ സംഘടനയ്ക്ക് 5000 അംഗങ്ങളുണ്ട്. എല്ലാ മാസവും വാട്സാപ്പിലും ഗൂഗിൾ മീറ്റിലും കമ്മിറ്റികൾ ചേരും. പരസ്പരം സംസാരിക്കുന്നതും സൗഹൃദം പുതുക്കുന്നതും ഇങ്ങനെ തന്നെ. ഓൾ കേരള വീൽചെയർ റൈറ്റ് ഫെഡറേഷന്റെ സംസ്ഥാന മീറ്റാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇപ്പം ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ഞങ്ങളുടെ ഉദ്ദേശം, ഓൾ കേരള വീൽചെയർ റൈറ്റ് ഫെഡറേഷൻ്റെ ഉദ്ദേശം, ഇതുപോലെ പിന്നെ വീൽചെയറിലിരിക്കുന്ന ആൾക്കാർ ഒരു റൂമിൽ തന്നെ കഴിയുന്ന അവസ്ഥയാണ് സാധാരണ വരുന്നത്. അപ്പോൾ അവരെ വെളിയിലിറക്കുന്നതിനും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ സംഘടനപരമായ രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് ചെയ്തു കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വർഷത്തിൽ ഒരിക്കലാണ് ഒത്തുചേരൽ. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ലൈസ് ബിൽ മുഹമ്മദിന് വാഹനാപകടത്തിലാണ് വീൽചെയറിലാകേണ്ടി വന്നത്. അണക്കര സ്വദേശി റോയ് ജേക്കബ് കുമളിയിലെ വ്യാപാരി വ്യവസായ സംഘടനയുടെ ഭാരവാഹിയായി കെട്ടിട നിർമ്മാണം നടത്തുമ്പോൾ രണ്ടാം നിലയിൽ നിന്ന് വീണ് നട്ടെല്ലിന് പരുക്കുപറ്റി ചക്രക്കസേരയിലായതാണ്. തിരുവനന്തപുരം സ്വദേശിനി സിന്ധു സുദേവൻ വീടിന് സമീപം കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ട് സ്വാധീനം നഷ്ടപ്പെട്ടു. വീടിന്റെ സൈഡിൽ ഇങ്ങനെ പട്ടി ഒട്ടിച്ചിട്ട് കുഴിയിൽ വീണിട്ട് നട്ടല് സംബന്ധിച്ച് രണ്ട് കാലുകളും തളർന്നു പോയിട്ട് 20 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ ഇന്ന് നടക്കുന്ന നാളെ നടക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതുവരെ അതിനുള്ള ഇനി ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. പോളിയോ, മരത്തിൽ വീണ അപകടം, മസ്കുലർ ഡിസ്ട്രോഫി, മസ്കുലർ അട്രോഫി എന്നിവ സംഭവിച്ചവരും ഉണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ വാങ്ങി നൽകുക, വീടിനുള്ളിൽ നിന്ന് പൊതുധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം. പലർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നുണ്ട്. അത് തുടർ ചികിത്സയ്ക്ക് തികയാറില്ല. പഞ്ചായത്തുകളുടെ പാലിയേറ്റീവ് സഹായങ്ങൾ ലഭിക്കും. ഇലക്ട്രോണിക് വീൽചെയർ എല്ലാവർക്കും ലഭ്യമായിട്ടില്ല എന്ന പരാതിയുണ്ട്. ഓടിച്ചാടി ജീവിതം നയിച്ചവർ, പെട്ടെന്ന് ചക്രക്കസേരയിലേക്ക് വരേണ്ടി വന്നവർ വീണ്ടും പൊരുതാനുള്ള മനസ്സിനെ പൊതുസമൂഹം കൈപിടിച്ചുയർത്തണം. ഇപ്പോൾ ഞങ്ങൾ ഇതേപോലെ വീൽചെയറിലിരിക്കുന്നവരെ പൊതുനിരത്തിലിറങ്ങി മാനസികമായിട്ടും ഒരു ഉല്ലാസത്തിനും, അതോടൊപ്പം തന്നെ ഏതെങ്കിലും ജോലിയിൽ ചെയ്യാനും അവരെ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതാണ് ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.